ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ 10 ലക്ഷം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള നിയമനമേളയ്ക്ക് പ്രധാനമന്ത്രി മറ്റന്നാൾ തുടക്കം കുറിക്കും. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിവിധ റോഡുകളുടെ തൽസ്ഥിതി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിലയിരുത്തി. കൊല്ലം കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സഹോദരങ്ങൾക്ക് മർദ്ദനം ഏറ്റെന്ന പരാതിയിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. 23ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് കോട്ടയത്ത് വർണ്ണാഭമായ തുടക്കം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 10 ലക്ഷം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള നിയമനമേളയ്ക്ക് പ്രധാനമന്ത്രി മറ്റന്നാൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിക്കും. പുതിയതായി നിയമിതരായ 75,000 പേർക്കുള്ള നിയമന ഉത്തരവ് പ്രധാനമന്ത്രി ചടങ്ങിൽ കൈമാറും. കേന്ദ്ര സർക്കാരിന്റെ 38 മന്ത്രാലയങ്ങളിൽ ഗ്രൂപ്പ് എ ബി സി തസ്തികകളിലേക്കാണ് ഇവർ നിയമിതരാകുന്നത്. മന്ത്രാലയങ്ങളും വകുപ്പുകളും നേരിട്ടും UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ ഏജൻസികൾ വഴിയുമാണ് നിയമന പ്രക്രിയ നടത്തിയിട്ടുള്ളത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട 420 കിലോമീറ്റർ റോഡുകൾ തീർത്ഥാടന കാലത്തിന് മുൻപ് തന്നെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കി മാറ്റുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട 19 റോഡുകളും അനുബന്ധ റോഡുകളും ഉദ്യോഗസ്ഥർക്കൊപ്പം സന്ദർശിച്ച് വിലയിരുത്തിയ ശേഷം പത്തനംതിട്ടയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 19 റോഡുകളുടെയും പല പ്രവൃത്തികളും പൂർത്തീകരിക്കാനും ബാക്കിയുള്ളവ ഡിസംബറോടെ പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുവാനും സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഭക്ഷ്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമായും ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സുരക്ഷിത ഭക്ഷണവും കുടിവെള്ളവും ഉറപ്പാക്കാൻ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിൽ 24 മണിക്കൂറും ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി സ്ക്വാഡുകളും പരിശോധന നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സഹോദരങ്ങൾക്ക് പോലീസ് മർദ്ദനം ഏറ്റെന്ന പരാതിയിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കിളിക്കൊല്ലൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിനോദ് കെ, സബ് ഇൻസ്പെക്ടർ അനീഷ് എ പി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രകാശ് ചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർ മണികണ്ഠൻ പിള്ള എന്നിവർക്കാണ് സസ്പെൻഷൻ. ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം സിറ്റി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി ദക്ഷിണ മേഖല IG പി പ്രകാശ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ലൈംഗിക പീഡനക്കേസിൽ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളിലിന് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി MLA ഒളിവിലായിരുന്നു. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. MLA സംസ്ഥാനം വിട്ടുപോകരുത്, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, ഫോണും പാസ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കണം എന്നീ കർശന ഉപാധികൾ കോടതി മുന്നോട്ട് വച്ചു. കേരളോത്സവം വിപുലമായി നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രംഗത്തിറങ്ങണമെന്ന് വകുപ്പ് മന്ത്രി MP രാജേഷ്. യുവജനകാര്യ വകുപ്പും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായിട്ടാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. കോവിഡ് മഹാമാരി മൂലം തടസ്സപ്പെട്ട കേരളോത്സവങ്ങൾ ഇടവേളയ്ക്ക് ശേഷമാണ് പുനരാരംഭിക്കുന്നത്. കേരളോത്സവം നടത്താനാവശ്യമായ തുക ചെലവഴിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയതായും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്ര രാസവള പാരമ്പര്യേതര ഊർജ സഹമന്ത്രി ഭഗവന്ത് ഗുബ തൃശൂരിൽ BJP കോർ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തു. ഗുരുവായൂർ മണലൂർ മണ്ഡലങ്ങളിലെ യോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഇരു മുന്നണികളെയും പരീക്ഷിച്ച് മടുത്ത കേരളം BJPയെ പ്രതീക്ഷയോടെ കാണുന്നതായി ശ്രീ ഭഗവന്ത് ഗൂബ ഗുരുവായൂരിൽ പാർട്ടി ബൂത്തുതല പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. 23ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് കോട്ടയത്ത് വർണ്ണാഭമായ തുടക്കം.
കോട്ടയം ബേക്കർ മെമ്മോറിയൽ എച്ച് സ്കൂളിൽ നടക്കുന്ന കലോത്സവം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 22 വരെ നടക്കുന്ന കലോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള യു പി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള 1600 ഭിന്നശേഷി വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ശ്രവണ കാഴ്ച പരിമിതിയുള്ളവരും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവരുമായ കുട്ടികളാണ് പങ്കെടുക്കുക. എസ് എൻ സി ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി വീണ്ടും മാറ്റി. 6 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ നടപടി ചോദ്യം ചെയ്ത് സിബിഐ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ സാമൂഹിക പ്രവർത്തകൻ സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരും പരാതിക്കാരിയും നൽകിയ അപ്പീൽ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീന്റേതാണ് ഉത്തരവ്. കാഞ്ഞിരപ്പള്ളിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മാങ്ങ മോഷ്ടിച്ച സംഭവത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള അപേക്ഷ കോടതി അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഐ പി സി 379 പ്രകാരം ഉള്ള മോഷണ കേസിൽ തുടർ നടപടികൾ അവസാനിപ്പിച്ച് കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഉത്തരവായി. പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. ഇതേ തുടർന്ന് പന്നി ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും കൊല്ലങ്കോട് പെരുമാട്ടി പട്ടഞ്ചേരി പഞ്ചായത്തുകൾ രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി ഉത്തരവിറക്കി. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പന്നിപ്പനി സ്ഥിരീകരിച്ചതും 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളതുമായ ഫാമുകളിലെ പന്നികളെ കൊന്ന് സംസ്കരിക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തിങ്കളാഴ്ചയോടെ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഇല്ല. ഒഡീഷ തീരത്ത് നിന്ന് ഗതിമാറി പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരത്തിനടുത്ത് ചുഴലിക്കാറ്റ് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്നാൽ തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഈ മാസം 23 വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. 9 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. 6 ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് ഇന്നും നാളെയും ലക്ഷദ്വീപ് തീരത്ത് ഇന്നു മുതൽ ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വൈകിട്ട് 7:30 ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 96 പോയിന്റ് ഉയർന്ന് 59,203-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 52 പോയിന്റ് വർദ്ധിച്ച് 17,564-ലും വ്യാപാരം പൂർത്തിയാക്കി. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 37,080 രൂപയും ഗ്രാമിന് 4,635 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് രൂപം നൽകിയ ഹൃദ്യം പദ്ധതിയിലൂടെ 5,041 കുഞ്ഞുങ്ങൾക്ക് സൌജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ വർഷം ഇതുവരെ 1,002 കുഞ്ഞുങ്ങൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്താനായി. ഇതിൽ 1 വയസ്സിന് താഴെയുള്ള 479 കുഞ്ഞുങ്ങൾക്കാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത്. രാജ്യത്തെ 10 ലക്ഷം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള നിയമനമേളയ്ക്ക് പ്രധാനമന്ത്രി മറ്റന്നാൾ തുടക്കം കുറിക്കും. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിവിധ റോഡുകളുടെ തൽസ്ഥിതി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിലയിരുത്തി. കൊല്ലം കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സഹോദരങ്ങൾക്ക് മർദ്ദനം ഏറ്റെന്ന പരാതിയിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. 23-ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് കോട്ടയത്ത് വർണ്ണാഭമായ തുടക്കം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.